തുടർന്നു ക്രിസ്തുദേവന്റെ പീഡാനുഭവത്തിന്റെയും കുരിശു മരണത്തിന്റെയും സ്മരണ പുതുക്കിയും ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. മനുഷ്യന്റെ പാപബോധത്തിനായി പിഴകൾ സഹിച്ച് കുരിശുമരണം വഹിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രൈസ്തവർക്ക് ദുഃഖവെള്ളി. പീഡാനുഭവ സ്മരണകൾ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി പ്രാർത്ഥനകൾ നടത്തും. തിരുവനന്തപുരത്തെ പാളയം സെൻറ് ജോസഫ് ദേവാലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മലയാറ്റൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളുമുണ്ട്. നമുക്ക് ഒരു കാര്യം, മലയാറ്റൂരിലേക്ക് പോകാം. മലയാറ്റൂരിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എം എസ് അനീഷ് കുമാർ അവിടുന്ന് ചേരുന്നുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ദുഃഖവെള്ളി പോലുള്ള ഒരു ദിവസം മലയാറ്റൂർ പോലുള്ള ഒരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടാകുന്ന തിരക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. രാവിലെ തന്നെ അവിടെ, രാവിലെ മുതൽ തന്നെ അവിടെ നല്ല തിരക്കുണ്ടോ? തീർച്ചയായും ലല്ലു, സാധാരണ വർഷങ്ങളിലെ അപേക്ഷിച്ച് തിരക്കിൽ ചെറിയ മാറ്റമുണ്ടെങ്കിൽ പോലും വലിയ ഭക്തജന പ്രവാഹമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി മുതൽ ആൾക്കാർ മല കയറുന്നതിനായി വിശ്വാസികൾ ഇവിടേക്ക് എത്തിയെങ്കിലും ഇന്നലെ രാത്രി 6 മണിക്ക് ശേഷം ആളുകളെ മലകയറ്റത്തിന് അനുവദിച്ചിരുന്നില്ല. ആ ആളുകൾ അതുപോലെ 6 മണി മുതലാണ് വീണ്ടും ആളുകൾ കയറ്റാൻ അനുവദിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, സാധാരണ വർഷങ്ങളിൽ കാഷായ വസ്ത്രമൊക്കെ അണിഞ്ഞ് വലിയ മരക്കുരിശുകളുമൊക്കെ ഏന്തി, വലിയ ഭാരമുള്ള മരക്കുരിശുകളും മറ്റുമൊക്കെ ഏന്തിയാണ് വിശ്വാസികൾ ഈ 14 സ്ഥലങ്ങൾ താണ്ടി മലയാറ്റൂർ. തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ചടങ്ങുകളിൽ കൂടി അതിൻ്റെ കൂടെ കാണാം. ഏതായാലും മലയാറ്റൂരിൽ നിന്ന് ഉള്ളതും ഒരു ഭാഗത്ത്, തിരുവനന്തപുരത്തുള്ള ചടങ്ങുകളും വിശ്വാസികളുടെ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളിലേക്ക്. രക്തം ചിതറി മാംസം തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് അന്നത്തെ അടി എന്നതാണ് ചരിത്രം പറയുന്നത്. ആ വേദനയോടുകൂടി, മുറിവുകളോടുകൂടി യേശു നടന്നു നീങ്ങി ഒന്നാം പ്രാവശ്യം വീണു. ശരൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ചേരുന്നു. ശരൺ, എന്താണ് കുരിശിൻ്റെ വഴിക്കുള്ള തുടക്കമാണോ കാണുന്നത്? എപ്പോഴാണ് ചടങ്ങുകൾ തുടങ്ങുന്നത്? ലല്ലു, ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണകളോടൊപ്പം തിരുവനന്തപുരത്തെ വിവിധ ദേവാലയങ്ങളിലും ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന പാളയം സെൻറ് ജോസഫ് പള്ളിയിലും ഇപ്പോൾ കുരിശിന്റെ വഴി ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് കുരിശിന്റെ വഴി ആരംഭിച്ചത്. ഇടവ വികാരി ഫാദർ നിക്കോളസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള പ്രദർശനത്തോടുകൂടിയാണ് ഈ കുരിശിന്റെ വഴി നടത്തിയിരുന്നത്. എന്നാൽ കോവിഡിന്റെ വരവോടുകൂടി അത് ഇപ്പോൾ പള്ളി കോമ്പൗണ്ടിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലോക്ക്ഡൌൺ പ്രമാണിച്ച് പള്ളി അടച്ചിട്ട പള്ളിക്കുള്ളിൽ വൈദികർ മാത്രമായിരുന്നു ചടങ്ങുകൾ നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ വിശ്വാസികൾക്ക് പള്ളി കോമ്പൗണ്ടിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പള്ളി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മാസ്ക് ധരിക്കുക, ഇതോടൊപ്പം തന്നെ സാമൂഹ്യ അകലം കർശനമായി പാലിക്കുക തുടങ്ങിയ ക്രമീകരണങ്ങൾ നമുക്ക് ഈ പള്ളി കോമ്പൗണ്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും 8:30 വരെയാണ് ഈ കുരിശിന്റെ വഴി ചടങ്ങുകൾ നീണ്ടു നിൽക്കുക. അതിനുശേഷം 9 മണിയോടുകൂടി പ്രത്യേക ആരാധന ആരംഭിക്കും. ആരോ നിന്നെ സാമിര പെടുന്നു.
സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ പാളയം, അവിടെ നല്ല തത്സമയ ദൃശ്യങ്ങൾ, മലയാറ്റൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും നമുക്കുണ്ട്. അതിലേക്ക് കൂടി പോകാം. അനീഷ്, നേരത്തെ ടെലിഫോണിലെ റേഞ്ച് കുറവ് കാരണം നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വലിയ ജനത്തിരക്കുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആരാധകർ, കൊച്ചുകുട്ടികൾ വരെ ഇത് നടന്നു വരുന്ന ദൃശ്യങ്ങളും കാണാം. എന്തൊക്കെയാണ് അനീഷ് കാണുന്നത്? സാധാരണ വർഷങ്ങളിൽ കാഷായ വസ്ത്രം ധരിച്ച് മരക്കുരിശുകളും എന്തിയാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് തങ്ങളുടെ പീഡാനുഭവ സ്മരണ പുതുക്കിയുള്ള യാത്ര നടത്തിയിരുന്നത്. എന്നാൽ ഈ കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു. മരക്കുരിശുകളെ മായി മുകളിലേക്ക് മല കയറുന്നതിനുള്ള അനുമതി അധികൃതർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ആദ്യഘട്ടത്തിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് പോയതെങ്കിൽ ഇപ്പോൾ വലിയ കൂട്ടങ്ങളായി തന്നെ ആളുകൾ മല കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ മുതൽ തന്നെ നിരവധി ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മലയാറ്റൂരിൽ എത്തിയിരുന്നു. പക്ഷെ രാത്രി 6 മണിക്ക് ശേഷം ആളുകളെ മല കയറ്റാൻ അനുവദിച്ചിരുന്നില്ല. അവർ അടിവാരത്ത് തങ്ങിയ ശേഷം ഇന്ന് രാവിലെ 6 മണി മുതലാണ് വീണ്ടും മലകയറ്റം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണി വരെ മാത്രമേ മലകയറ്റം അനുവദിക്കുകയും ചെയ്യുന്നുള്ളൂ. പ്രവേശന കവാടത്തിൽ തന്നെ പ്രത്യേക കൗണ്ടറുകൾ തിരിച്ച് അവിടെ രജിസ്ട്രേഷൻ നടത്തി സാനിറ്റൈസറും ഒക്കെ നൽകിയാണ് ആളുകളെ കടന്നു വിടുന്നത്. ഒപ്പം മാസ്ക് ഇല്ലാത്തവരെ അകത്തോട്ട് കടത്തിവിടുന്നില്ല എന്ന തരത്തിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം മലമുകളിലും ആളുകൾക്ക് അധിക നേരം തങ്ങുന്നതിനുള്ള ഒരു അവസരമില്ല. അവർ വളരെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥന നടത്തിയ ശേഷം താഴേക്ക് വരണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് തന്നെ പൊതു ടാപ്പുകളിലൂടെ ജലം കുടിവെള്ളം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും പതിവിൽ നിന്ന് വിഭിന്നമായ ഒരു തീർത്ഥാടന വർഷമാണ് മലയാറ്റൂരിനുള്ളത്. എങ്കിലും കാര്യമായ ഒരു കുഴപ്പമില്ലാതെ ആളുകൾ വലിയ തോതിൽ തന്നെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അധികൃതർ ഏറെ പണിപ്പെട്ടാണ് ആളുകളെ നിയന്ത്രിക്കുന്നതിനും കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മലമുകളിലേക്ക് ആളുകളെ കടത്തിവിടുന്നതിനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപി. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലേക്ക് പോവാം. എല്ലാം കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നിശബ്ദമായി ശ്രമിക്കുന്നവര് സഹനത്തിന്റെ കുമാരന്റെ കൈകളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജ്വലമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ Thank you.